പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ വീട്ടിലത്തെ രാത്രിയിലത്തെ ഒരു കാഴ്ചയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ സംഗതി ഒന്നല്ല എല്ലാവരും കൂടിയിട്ട് ഒന്ന് കൂടുന്നുണ്ട് കുറേ നാളായിട്ട് നമ്മളുടെ കുടുംബത്തിനെ മൊത്തം കണ്ടിട്ട് കുറേ നാളായല്ലോ അങ്ങനത്തെ വീഡിയോകളൊക്കെ ഇട്ടിട്ട് പാചകം ചെയ്തിട്ടും കുറേ നാളായിണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ കണ്ടിട്ടും കുറേ നാളായി അമ്മ എവിടെ എന്നൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണും ചെയ്യാം നമ്മൾ അങ്ങനത്തെ വീഡിയോകൾ ഇടുന്നില്ല എന്നുള്ളോ എന്ന് വിചാരിച്ചിട്ട് കൂടലുകൾക്ക് ഇവിടെ ഒരു ക്ഷാമവും ഇല്ല കേട്ടാ സജീവന്റെ മിന്നുവിന്റെ താഴ്ലന്റെ ബർത്ത്ഡേ ആഘോഷം അവിടെ നടന്നു പിന്നെ ചെറിയേട്ടന്റെ വീട്ടിൽ ചെറിയേച്ചിയും ചെറിയേട്ടന്റെയും ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ചിക്കൻ മറ്റേ അൽഫാമും ഉണ്ടാക്കുന്നത് അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മറച്ചിട്ടുണ്ടോ അപ്പഴേക്കും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം പിന്നെ സഞ്ജുവിന്റെ ബർത്ത്ഡേ അങ്ങനെ ഒക്കെ നടന്നു അപ്പൊ നമ്മുടെ അല്ലഞ്ചേട്ടന്റെ അവിടെ ഒറ്റ പരിപാടിയില്ല അപ്പൊ അല്ലഞ്ചേട്ടന്റെ വാശി അപ്പൊ നോക്കിയപ്പോ അല്ലഞ്ചേട്ടന്റെ ജയശീരിയും വെഡിങ് ആനിവേഴ്സറി ഇപ്പൊ അടുത്തൊന്നും ഇല്ല പിന്നെ പിള്ളേരെ ബർത്ത്ഡേ ഒന്നും വരുന്നില്ല അപ്പൊ എന്തായി കാജുവിന് പെണ്ണാണോ വരുന്നുണ്ടായിരുന്നു അപ്പൊ ആ ദിവസം കൂടെ അവിടെ കൂടി അതൊരു മാരകമായ കൂടലായിരുന്നു ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് എന്താ പറയാ വെറുപ്പായി എന്ന് പറയില്ല അതുപോലെ ആയിരുന്നു എൻ്റെ ചേട്ടൻ ഇതിലപ്പുറം ഇനി ആരും ചെയ്യരുതെന്നുള്ള വിധത്തിലായിരുന്നു അവിടുത്തെ ഫുഡ് അപ്പൊ ഇനി പെണ്ണ് കാണൽ ഇങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത വിരുന്നും എൻഗേജ്മെന്റും കല്യാണമൊക്കെ ഇനി എങ്ങനെയാവുമെന്ന് അറിയില്ല അപ്പൊ അത് കഴിഞ്ഞ അതിന്റെ പിന്നത്തെ ആഴ്ചയായപ്പോ ഷാജൻ ചേട്ടന്റെ അവിടെ സ്മിതേച്ചിയുടെയും ആര്യന്റെയും പിറന്നാൾ ഒരു ദിവസം അപ്പോ അവിടെ കൂടി അപ്പൊ ചേച്ചി അവിടെ ഷാജൻ ചേട്ടന്റെ അവിടെ അപ്പൊ രണ്ടു ദിവസമായിരുന്നു ആഘോഷം ഒരു ദിവസമല്ല രണ്ടു ദിവസമായിരുന്നു കുറേ വിഭവങ്ങളായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ കൺമണിയില്ലേ ജിത്തിന്റെ ഉണ്ണിയില്ലേ നക്ഷത്ര അവളുടെ മൂന്നാം വയസ്സ് പിറന്നാൾ അപ്പൊ വെള്ളിയേട്ടന്റെ വീട്ടിലായിരുന്നു കൂടുതൽ അപ്പൊ അങ്ങനെ കൂടലുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാതും വീഡിയോ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ കാണുന്നു നിങ്ങൾക്ക് തന്നെ വിചാരിക്കും ഇവർക്ക് വേറെ ഒരു പണിയും ഇല്ല തോന്നും അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാറില്ല അല്ലെങ്കിൽ ചിലപ്പോ തോന്നും വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാണിക്കാന്ന് ചിലപ്പോ തോന്നും അതൊന്നുമല്ല ഇവിടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണേലും മുന്നും ഇങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും ഇപ്പൊ ഇത്തിരി കൂടിയെന്ന് മാത്രം പിന്നെ പിന്നെന്തിട്ടാണ് ആ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ അളിയനാണ് സ്പോൺസർ ചെയ്യുന്നത് അളിയൻ എന്ന് വരുമോ നമ്മുടെ സുന്ദരനും സുമുഖനും സുശീലനും അല്ല സ്പോൺസർ അല്ലേ അപ്പൊ കുറച്ച് കിടന്നോട്ടെ ഒന്നുമില്ല അപ്പൊ അളിയനാണ് കേട്ടാ അളിയൻ എല്ലാ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് പോണേലും മുന്നേ നമ്മൾക്ക് ഒരു ട്രീറ്റ് തരാറുണ്ട് ഇപ്രാവശ്യം പക്ഷേ നാട്ടിൽ വന്നിട്ട് പോവാൻ ഇത്തിരി വൈകിയല്ലോ അപ്പൊ ഇപ്പൊ പോവാറായെന്ന് തോന്നുന്നുണ്ട് അല്ലേ ആ പോവാറായിണ്ട് അതാണ് ആള് പറഞ്ഞ ഇന്ന് നമുക്ക് കൂടാം ഇവിടെ കൂടണം പറഞ്ഞു ഇവിടെ ആണെങ്കിൽ ഇപ്പൊ മുറ്റത്തിന്റെ അപ്പൊ അങ്ങനെ ഞങ്ങള് ഇന്ന് ഇവിടെ കൂടുകയാണ് കേട്ടാ അപ്പൊ എന്നിട്ടേക്ക് ഫുഡ് ഐറ്റംസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അൽഫാം ചിക്കൻ ആണ് നമ്മളിവിടെ ചെയ്യണത് അപ്പൊ അത് അത് നമ്മൾ ഒരു വട്ടം മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ആയ കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കുന്നില്ല രാവിലെ ചിക്കനൊക്കെ നമ്മള് ആ മിക്സൊക്കെ പരത്തി വെച്ചു ശരിക്കും അത് ഒരു ദിവസം വെക്കണം പക്ഷെ ഇന്നിപ്പോ സമയമില്ല ഇന്നലെ രാത്രി 11 മണിക്ക് എങ്ങനെയാണ് അളി വിളിച്ചിട്ട് പറയണേ ഇന്ന് ഈ പരിപാടി ഉണ്ടെന്ന് എന്തേ അല്ല കുഴപ്പമില്ല പറയാം അവിടെ സമയത്ത് ഞാൻ പറഞ്ഞോളാ ഇന്നലെ രാത്രി 11 മണിക്കാണ് കേട്ടോ ആളിയെ വിളിച്ചിട്ട് പറയണേ നമുക്ക് ഇങ്ങനെ ഇന്ന് പരിപാടി ഉണ്ട് അപ്പോ രാവിലെയാണ് ചിക്കൻ വാങ്ങി കൊണ്ടുവന്നിട്ട് നമ്മളതൊക്കെ മസാലയൊക്കെ തേച്ചു വെച്ചു അപ്പൊ ഇന്നിപ്പോ ഒരു 7 മണിക്കായപ്പോ ചെയ്യാൻ തുടങ്ങി 7:30 ആയപ്പോ ചെയ്യാൻ തുടങ്ങി അപ്പൊ അതേ ചെയ്തോണ്ടിരിക്കയാണ് ഇനി ഇതേ ക്യാമറ കൊണ്ടുവരൂ പതുക്കെ അപ്പൊ ഇത് ഇതുമാ നിറച്ച് വെച്ചോണ്ടിരിക്കണം ഒരു പാത്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു കൊറേ ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാവരും ഉണ്ടല്ലോ അല്ലാപ്പ എല്ലാവർക്കുള്ള ഫുഡ് ഒരു 9 കോഴിയാണ് റെഡിയാക്കുന്നത് 9 കോഴി 9 ചിക്കൻ 9 ചിക്കൻ കൂടുതൽ നമ്മളുടെ വീടായ കാരണം വരില്ല ഒരു 2 സ്റ്റെപ്പ് ദേ ആയിത് ദേ വെച്ചിട്ടാ എല്ലാവരും വന്നതിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങിയാലേ കൊറേ സമയം പിടിക്കും അതിൻ്റെ അടുത്തത്
കനലിന്റെ മുന്നിലിരിക്കുമ്പോഴേ ഭയങ്കര ചൂടാണ്. മുന്നിലിരിക്കുമ്പോഴല്ല, മുന്നിൽ നിൽക്കുമ്പോ കനലുണ്ടാക്കാനാ ബുദ്ധിമുട്ടേ. കനലുണ്ടാക്കാൻ കുറച്ച് സമയം പിടിക്കേ. കണ്ടമാനം കനലുണ്ടാക്കണ്ടേ. പിന്നെ നമ്മുടെ ഗ്രില്ലിന്റെ പ്രാവശ്യമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല, പിന്നെ എളുപ്പമായി. നല്ല എല്ലാം നല്ല കനലായി. പിന്നെ ഇനി എന്തുണ്ടൊക്കെയോ ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ, അതൊക്കെ അളിയൻ വാങ്ങാം എന്നാ പറഞ്ഞത്. നമ്മളുടെ അടുത്ത് ഇത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മയണൈസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. വേറൊന്നും പിന്നെ ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്ത്രീജനങ്ങൾ വന്നിട്ട് എല്ലാരും കൂടി വട്ടം കൂടി തണ്ണിമത്തങ്ങയും പൈനാപ്പിളും പിന്നെ മുന്തിരി അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാ വാങ്ങിച്ച് കൊണ്ടുവരാന്ന് അറിയില്ല. രാജു രാജു ഭയങ്കര ആൾക്കാരെന്നറേ ഇതിന്റെ കൂടെ നാല് പ്ലാസ്റ്റിക് ചെയർ മുടികൾ ഇവിടെ പഞ്ചസാരയുണ്ട്. ഇനി വെള്ളം ചായക്കും. അതല്ല ഞാൻ തന്നെ വന്നെ കൊണ്ട് പറയുന്നത് എന്നെ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. നമ്മള് മേടിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, ഈ കേസിൽ എന്തായാലും അതിൽ ഉപ്പൊരു ടേസ്റ്റ് വേറെ നമുക്ക്. പിന്നെ ഒരു ചെറുനാരങ്ങി പിഴിഞ്ഞായിട്ട് അത് കറിയാ. അതെ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നുണ്ട്.
റെഡിമെയ്ഡ് സാധനമാക്കിയ കിട്ടും. അത് ജിത്ത് വാങ്ങിച്ചോളുന്നുണ്ട്. അത് എടുത്തു നമുക്ക് കൂടുതലായി വേണ്ട പേഴ്സണലാണ് നമ്മുടെ ഉദ്ഘാടനം കാജുവിന് തരികയാണെന്ന് പറയും. മൂന്നാൾക്കും കൂടി ഇല്ല, അതായില്ല ഒരാൾക്കും. ഗുരു ഇറങ്ങി പോരെ. അവർക്ക് കിട്ടിയ എല്ലാവർക്കും കിട്ടിയ ഞാനും അതായത്
ഒരു പ്ലേറ്റ് എടുത്താ ഇതേ കഴിച്ചോ അടിപൊളി ഇന്നത്തെ പരിപാടിനെ പറ്റി പിന്നെ ഇതിന്റെ അഭിപ്രായം എന്താ? അടിപൊളി, അതിഗംഭീരം, അടിപൊളി പരിപാടി. എല്ലാം കഴിഞ്ഞിട്ട് ഐസ്ക്രീമിനാണ് ഞങ്ങള്. അടിപൊളി പരിപാടി അല്ലേ? ഫ്രൂട്ട്സും ബാക്കിയല്ലേ? ഫ്രഞ്ച് ഫ്രൈസ് കുറെ വറുത്തില്ല, പകുതി വറുത്തില്ല. മയണൈസ് അത് വേഗ ഉള്ളില്ലല്ല അതെന്റെ പിള്ളേരെ ടുക്കുമ്പോ ചിത്തുമ്പോ ഇറക്കണ് എത്ര ലക്ഷം വരെയാണെന്താ?
നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. സമയം 10:30 10:30 അതായത് എത്ര മണിക്കൂർ തുടങ്ങിയ പരിപാടി? ഒരു 8 മണിക്ക്. ആ 2.5 മണിക്കൂർ നേരത്തെ എല്ലാരും കൂടി ഒരു ഒത്തുകൂടൽ അവസാനം ലാസ്റ്റ് അവിടെ ഇരിക്കുന്നത്. ഇന്നത്തെ പരിപാടിയെ പറ്റി അലീനന്ദ്ര അഭിപ്രായം? പിന്നെ ഇവിടുത്തെ ആഘോഷങ്ങൾക്ക് ഒരു പ്രത്യേകത, കുപ്പി സാധനം പൊട്ടിക്കലില്ല. ചോദിച്ചിട്ടുണ്ട് ഇവിടെ പൊട്ടിക്കുന്ന കുപ്പികളൊക്കെ എന്താണ്? അല്ല, എന്നോട് കല്യാണം കഴിക്കുന്ന ടൈമില് പെണ്ണ് കാണാൻ വന്നിട്ട് അവിടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ കൂട്ടുകാരന്മാര് ചോദിച്ചിട്ടുണ്ടെന്ന്. എത്ര 7 കുപ്പിയാ? 7 കുപ്പിയല്ലേ? ഓരോ വരവിനും ഗൾഫിൽ നിന്ന് വരുമ്പോ 7 കുപ്പി വീതം കൊണ്ടുവരുന്ന 6 ആങ്ങളമാർക്കും അച്ഛനും കൂടിയിട്ട് 7 കുപ്പി. പക്ഷെ അളീനെ അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. വന്നിട്ടില്ല പിന്നെ ആൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിത് കഴിക്കാറില്ല, ഇവിടെ ഇരുന്ന് കുളിച്ചു പോവാത്തല്ലോ. അപ്പൊ ആ പരിപാടിയൊക്കെ നന്നായി. അമ്മയ്ക്ക് ഉറക്കമില്ല. മിറ്റത്തിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇതായി. അത് ഞങ്ങള് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ അടുത്ത വീട്ടിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. എന്തു വിഷയം?